ഏറ്റവും കൂടുതൽ റീമേക്ക് ഫിലിംസും അഡാപ്റ്റേഷൻ ഫിലിംസും ഒക്കെ സംഭവിക്കുന്നത് ബോളിവുഡിലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അതങ്ങ് സംഭവിക്കുന്നത് ഹോളിവുഡിലാണ്. പക്ഷേ ബോളിവുഡിൻ്റെ പോലെ റീമേക്ക് ചെയ്ത് നശിപ്പിക്കാൻ ശബദമെടുത്തൊരു മനസ്സൊന്നും ഹോളിവുഡിലല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഗാരിച്ച് ഡയറക്ട് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസ് വഴി വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന ഫീച്ചർ വഴി പുറത്തു വന്നിട്ടുള്ള റാത്ത് ഓഫ് മെൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിലിം ഇന്ത്യയിൽ സ്ട്രീം ചെയ്യാൻ കിട്ടില്ല. US ലൊക്കേഷനിൽ ഉള്ളവർക്ക് റെൻ്റ് കൊടുത്തിട്ട് ഈ ഒരു ഫിലിം കാണാം. വാട്സ് ദ വേർഡ്സ് കോഡ്? ആ ബേസ് മാറിൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ച് തുടങ്ങാം. 2004 പുറത്തിറങ്ങിയ കാസ്ട്രക്ക് എന്ന ഫ്രഞ്ച് ഫിലിമിൻ്റെ ഒരു റീമേക്കാണ് റാത്ത് ഓഫ് മെൻ എന്ന് പറയുന്ന ഫിലിം. സോ ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാസ്ട്രക്കുമായിട്ട് രണ്ട് സ്റ്റാഫുകൾ പോകുന്നുണ്ട്. അവരെ കുറച്ച് ഗാങ്സ്റ്റേഴ്സ് വന്നിട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഫിലിമിൻ്റെ പ്രധാന ഹൈലൈറ്റ്. ആൻഡ് ഇതൊരു റിവഞ്ച് ത്രില്ലറാണ്. അതാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത്, നമ്പർ വൺ ഈ ഫിലിമിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഞാൻ ഈ ഫിലിം കാണുന്നതിന് മുമ്പ് ചിന്തിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, 2004 പുറത്തിറങ്ങിയ ഒരു ഫിലിമൊക്കെ റീമേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോറി ഇപ്പോൾ വർക്കൗട്ട് ആവുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ യൂഷ്വൽ കഥയാണെങ്കിൽ പോലും സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ കാരണം ഈ ഫിലിം കാണാൻ പിന്നെയും പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അധികം ഡ്രാമാറ്റിക് ആകാതെ സ്റ്റോറിയെ നല്ല രീതിയിലുള്ളൊരു ഫ്ലോയിൽ കൊണ്ടുപോയ കാരണം ഈ ഫിലിം കണ്ടിരിക്കാൻ പിന്നെയും രസമുണ്ടായിരുന്നു. നമ്പർ ടു, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലൊരു കാര്യമായിരുന്നു. ഈ ഒരു ഫിലിമിൻ്റെ ഒരു ടോൺ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനെ എങ്ങനെയാണോ ഈ ഫിലിം പ്രസൻറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു പാറ്റേണിൽ ഈ ഒരു ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്ത കാരണം കണ്ടിരിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്പർ 3, ഈ ഫിലിമിൻ്റെ ആക്ഷൻ സെഗ്മെൻസ് ആണ്. ആക്ഷൻ ഫിലിം ആകുമ്പോൾ ആക്ഷൻ സെഗ്മെൻസ് നന്നാവേണ്ടത് ആ ഒരു ഫിലിമിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. ആൻഡ് ഈ ഫിലിമിൽ കൊണ്ടുവന്ന എല്ലാ ആക്ഷൻ സെഗ്മെൻസും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ജാസൻ സ്റ്റാത്തമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, അദ്ദേഹം ഡെക്കാഡ്സ് എന്ന ക്യാരക്ടറിൻ്റെ മൂഡിലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം സ്ക്രീൻ പ്രസൻസ് മാരകമായിരുന്നു, ആറ്റിറ്റ്യൂഡ് പക്കായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ആക്ഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഹീ ക്യാൻ ഡൂ ദിസ് എവറി ഡേ, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അടിച്ചും വെടിവെച്ചും മൊത്തത്തിൽ തകർക്കുന്നുണ്ട്. നമ്പർ 4, ഈ ഫിലിമിലത്തെ കാസ്റ്റിംഗ് ആണ്. ഭയങ്കര സ്ട്രോങ് ആയി, ഇൻറ്റൻസ് ആയി, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഈ ഫിലിമിൽ വന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്തിട്ടുണ്ട്. ജാസൻ സ്റ്റാത്തം മറ്റുള്ളവർക്ക് സ്കോർ ചെയ്യാൻ ഒരു സ്പേസ് കൊടുക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ, ഓൾട്ട് മെക്കനിലിയും സ്കോട്ട് ഈസ്റ്റ്വുഡൊക്കെ അവരുടെ റോളുകളൊക്കെ അത്രയും നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറോൾ റാത്ത് ഓഫ് മെൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഗായ റിച്ചി എന്ന ഡയറക്ടറിൻ്റെ ഡയറക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കണ്ടു നോക്കാവുന്നൊരു ഫിലിമാണ്. യൂഷ്വൽ റിവഞ്ച് ത്രില്ലർ ആണെങ്കിൽ പോലും സ്റ്റോറി ടെല്ലിങ്ങിൽ കൊണ്ടുവരുന്ന ഒരു മികവ് കാരണം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഈ ഒരു ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ട്. കൊള്ളാവുന്നൊരു ഫിലിമാണ് റാത്ത് ഓഫ് മെൻ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.